രണ്ട് കൊലം ഉയർത്തുന്നു ഈശോയേ. വിളിക്കട്ടെ, ഉച്ചത്തിൽ പ്രാർത്ഥിക്കട്ടെ. അഭിഷേകം വെക്കണമേ. ഹല്ലേലൂയ വിശ്വാരാധന. അന്ത്യകാലത്ത്
ശുശ്രൂഷയ്ക്കായി ഒരു ദീർഘാമാശക്തിയോടെ ദൈവത്തിന്റെ ചരവേ വീണ്ടെടുത്ത് നേരമായി കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ ചരവേ വീണ്ടെടുത്ത് നേരമായി കർത്താവിന്റെ ദിവസം അടുത്തിരിക്കുന്നല്ലോ. മഹത്വത്തിൽ ദൈവവാചനത്തിന് അഭിഷേകം മഹിമയിൽ വിദേശത്ത് കീഴ്പ്പെടുത്തിയിരിക്കുന്ന സകല മന്ത്രവാദത്തുരാത്മാക്കൾ ദുഷ്ടാത്മാക്കൾ വൈശാസിക ശക്തികൾ കൂട്ടത്തോട് അന്ധവിശ്വാസങ്ങളുടെ പൈശാചിക ശക്തികളെ ഒന്നോകര ദേശദ്വേഷമേലുള്ള മൂന്ന് പടങ്ങളെ മുഴുവനോട് ഒന്നോകര മൂന്നെട്ടിലും വിഷയ 22 വചനം കൊണ്ട് രണ്ടു കൊടു മൂന്നിന്റെ 13-15 വചനം കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
ഉയർത്തി വീശുക. ഒറ്റ വിളിച്ചോ കൈകളടിച്ച് പാടാം. കരങ്ങൾ ഉയർത്തിലടിച്ച് കരങ്ങൾ ഉയർത്തി കടിക്കട്ടെ. അത്ഭുതങ്ങളോടെ
വിശ്വാസത്തെ ഭദ്രമാടിച്ചു കരകുളി ഉയർത്തി കൈയടിച്ചോ. കുടുംബങ്ങളുടെ ഭദ്രമാടിക്കട്ടെ. ലോകപീഠങ്ങൾ മാറി മാരക രോഗങ്ങൾ ആരാരോഗങ്ങള് വിശുദ്ധാമത്തി കുടുംബത്തെ തകർച്ചകൾ രോഗങ്ങൾ ജോലികൾ മാനസിക പ്രശ്നങ്ങൾ വിവാഹ മോചനത്തിന്റെ വക്കിലേക്ക് രണ്ട് കളി എത്തി കുടിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവിളങ്ങി വന്നി മനുഷ്യർക്കുമേ താമസിച്ചു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഭാവിയുടെ നാമത്തിൽ ശാസിക്കുന്നു വിശ്വാസത്തിൽ വിട്ടുമാറുക യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഭാവിയുടെ നാമത്തിൽ ശാസിക്കുന്നു രണ്ട് കരങ്ങളും സ്വന്തം തലയിൽ തന്നെ കമിഴ്ത്തി വെക്കുക. ഓരോരുത്തർ അവനവന്റെ ശിരസിൽ തന്നെ കൈകള് കമിഴ്ത്തി വെക്കുക. ജീവിതം മുഴുവനും കടത്തുന്ന സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ശക്തമായി പ്രാർത്ഥിച്ചു സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. വിളിക്കട്ടെ, ഉച്ചത്തെ വിളിക്കട്ടെ, രോഗശാന്തികളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ, പൈശാച്യ ബന്ധങ്ങൾ അഴിഞ്ഞു പോകട്ടെ, വേശു രക്തത്താൽ കുളിക്കപ്പെടട്ടെ. വിദേശത്തുള്ള മുഴുവൻ കുടുംബങ്ങളിലേക്ക് കർത്താവിന്റെ പരിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ, വേശു രക്തം തളിക്കപ്പെടട്ടെ, ബന്ധനങ്ങൾ പൊട്ടിച്ചതരട്ടെ, രോഗപീഡകൾ മാറട്ടെ. സംബന്ധമായ ഒരു രോഗമുള്ള ഒരു മകളെ ഒരുപാട് ഗൗരവമേറിയ രോഗമാണ് കർത്താവ് പരിപൂർണമായിട്ട് ഇപ്പോൾ തൊട്ട് സുഖപ്പെടുത്തിയിരിക്കുന്ന ഹോസ്പിറ്റലില് രോഗിയായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയെ ഈശോ കൈപിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് പരിശുദ്ധമാവ് വെളിപ്പെടുത്തുന്നുണ്ട്. വിശ്വസിക്കുന്ന മക്കൾ കൈകൾ ഉയർത്തി കൈയടിച്ച് നട്ടല് സംബന്ധമായ രോഗമുള്ള 11 പേർക്ക് അത്ഭുതകരമായ രോഗശാന്തി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. കരങ്ങളടിച്ച്
ദൈവം വെളിപ്പെടുന്ന മദ്യപാനം മൂലം തകർന്ന തരിപ്പണമായ 43 കുടുംബങ്ങൾക്ക് കർത്താവ് ഇന്ന് വിടുതലും അഭിഷേകം കൊടുത്തുകൊണ്ട് അനുഗ്രഹിക്കുന്നു. കരകുളിയത്തി ഒച്ച വിളിച്ചോയേ, വ്യക്തമായിട്ട് വെളിപ്പെടുന്നു. മൂക്കിനകത്തോടെ ഒരു പ്രത്യേക ട്യൂമറിന്റെ ഫലമായിട്ട് ചോര വരുന്നു, ട്യൂമറിന്റെ ഫലമായിട്ട് ചോര വരുന്ന ഒരു കുട്ടിയെ കർത്താവിത ഈ സമയത്ത് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചു. രണ്ട് ക്യാൻസർ രോഗികളുമേ കർത്താവ് കൈകൾ വെച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായിട്ട് വെളിപ്പെടുന്നു. വ്യക്തമായിട്ട് വെളിപ്പെടുന്ന ഈ കൂട്ടായ്മയിലുള്ള വേട് സന്യാസിനികളെ കർത്താവ് പ്രത്യേകമായി തൊട്ട് അനുഗ്രഹിച്ച് സൗഖ്യപ്പെടുത്തിക്കൊണ്ടുവെളിപ്പെടുത്തുന്നു. ശക്തമായിട്ട് വെളിപ്പെടുന്നു ഒരു വ്യക്തിയുടെ ഇടത് കൈക്കുള്ള പ്രത്യേകതരം രോഗത്തെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എയ്ഡ്സ് രോഗിയായ ഒരു മകനെ കർത്താവ് അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക മേഖല വലിയ തകർച്ച, ബന്ധനങ്ങൾ അനുഭവപ്പെട്ട് ജീവിതം ഇനി എങ്ങോട്ട് മുന്നോട്ട് പോകണമെന്ന് അറിയാതെ ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന 4 കുടുംബങ്ങൾക്ക് കർത്താവ് പരിപൂർണമായിട്ടും വിടുതൽ നൽകിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിക്കുന്ന വെളിപ്പെടുന്ന കൈകൾ അടിച്ച് കർത്താവ് നമ്മുടെ പരമപ്രസാദം ഒറ്റ വിളിച്ചോയേ. ഒരാളുടെ ഉദരത്തിലുള്ള വയറ്റിലുള്ള ഒരു പ്രത്യേകതരം മുഴ, വലിയ മുഴയാണ് കർത്താവിത അത്ഭുതകരമായിട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ പരിശുദ്ധം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു 522 മക്കളുടെ കുടുംബങ്ങൾക്ക് അത്ഭുതകരമായി വിടുതൽ നൽകിയിരിക്കുന്നു. വർഷങ്ങളായിട്ട് ഉപസാരിക്കാത്ത മക്കള്, കുമ്പസാരത്ത് വിശ്വാസമില്ലാത്ത മക്കള്, കുമ്പസാരത്ത് അങ്ങനെ മാറി നിൽക്കുന്ന മക്കള്, അങ്ങനെ 14 മക്കൾക്ക് കർത്താവ് ഇന്ന് നല്ല കുമ്പസാരം നടത്താനും പാപബോധം പശ്ചാത്താപം കൊടുത്തുകൊണ്ട് കർത്താവ് അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന വെളിപ്പെട്ട് കിട്ടുന്നു. രണ്ട് കരം പ്രതീക്ഷയെന്ന് വിളിക്കട്ടെ, ഒറ്റ വീണ്ടും വെളിപ്പെടുന്നുണ്ട്. പാപകരമായ പ്രേമ ബന്ധങ്ങളിൽ ഉൾപ്പെട്ട് തകർന്നിരിക്കുന്ന 3 കുഞ്ഞുങ്ങളെ കർത്താവ് പ്രത്യേകം കാണിച്ചു തരുന്നുണ്ട്. വീണ്ടും കർത്താവിത വലിയ അഭിഷേകത്തോടെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. പറഞ്ഞിരിക്കുകയാണ്, 26 മക്കള് പാപകരമായ പ്രേമ ബന്ധങ്ങളിൽ ഉടുക്കി കഴിയുന്ന മക്കള്, സാത്താന്റെ അടിമത്തത്തിൽ കഴിയുന്ന മക്കൾക്ക് കർത്താവിത ഇന്ന് അത്ഭുതകരമായ വിടുതൽ നൽകിക്കൊണ്ട് കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വ്യക്തിയുടെ ചെവിക്കകത്തുള്ള ട്യൂമർ രോഗത്തെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞിന്റെ ശരീരമാസകലമുള്ള ഒരു പ്രത്യേകതരം രോഗം ആ അമ്മ ആ കുഞ്ഞുമായിട്ട് ഈ കൂട്ടായ്മയുടെ ഒരു ഭാഗത്തേക്ക് നിൽക്കുന്നതായിട്ട്, ബാക്കി വശത്തോടെ നിൽക്കുന്നതായിട്ട് ആ കുഞ്ഞിനെ കൊടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ആ കുഞ്ഞിനെ കർത്താവ് എടുത്ത് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ദേശത്തുള്ള മുഴുവൻ ദൈവമക്കളെയും യേശു ക്രിസ്തു ഏറ്റെടുത്തിരിക്കുന്നു. ദൈവത്തിന് വലിയ കരുണ കൊടുക്കുന്നു. വെളിപ്പെടുന്നു ഒറ്റ മാനസിക രോഗപീഠ അനുഭവപ്പെടുന്ന ഒരു വ്യക്തി, 5 വർഷമായിട്ട് മാനസിക രോഗത്തിന് പ്രത്യേക മരുന്നെടുത്ത് ഇങ്ങനെ കഴിയുന്ന വ്യക്തി, ആ വ്യക്തിയുടെ വിവാഹമെല്ലാം തടസ്സപ്പെട്ട് കഴിയുകയാണ്. ആ വ്യക്തിയുടെ രോഗം മാറുന്നു, വിവാഹം നടക്കുന്നു. കർത്താവ് ആ വ്യക്തിയോട് അതിരറ്റ കരുണ കാണിച്ചിരിക്കുന്നതായിട്ട് വെളിപ്പെടുന്നുണ്ട്. രണ്ട് കരം വെച്ച് വിളിക്കട്ടെ, വീണ്ടും വിളിക്കട്ടെ. ഈ കൂട്ടായ്മയുള്ള ഒരു കുടുംബത്തിലെ ഒരു മകന് അപകട മരണപ്പെട്ടു പോയതാണ്. ഒരു മകന് അവന് അപകട മരണപ്പെട്ടു. ആ കുടുംബം മുഴുവനും വലിയ തകർച്ചയിലും വിഷമത്തിലൊന്നും പോയിക്കുന്ന ഒരു കുടുംബമാണ്. ആ കുടുംബത്തേക്ക് ഇതാ ബുദ്ധിദിനായി കയറി ചെന്നുകൊണ്ട് ആ വീടിനെ ആശീർവദിച്ച് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് കരം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലാത്ത മക്കൾ, ഒരുപാട് വിഷമിക്കുന്ന മക്കൾ, അങ്ങനെയുള്ള മക്കൾക്കെല്ലാം പ്രാർത്ഥിക്കാനുള്ള വരം കൊടുത്തോട് കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട് വെളിപ്പെട്ടിട്ടുണ്ട്. കരങ്ങൾ നീട്ടി എല്ലാവരെയും കൂപ്പി പിടിച്ച്
കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കരങ്ങൾ ഉയർത്തി കണ്ണടച്ച് എല്ലാ നിയോഗം സമർപ്പിച്ച് എല്ലാ ഏഴ് നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് ഏഴ് ആവശ്യങ്ങൾ സമർപ്പിച്ച് ഏഴ് ആവശ്യങ്ങൾ സമർപ്പിച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് കൈകൾ ഉയർത്തി ഏഴ് ആവശ്യങ്ങൾ പ്രാർത്ഥിച്ച് ഏഴും ഈ അഞ്ച് ദിവസം കൊണ്ട് കർത്താവ് നിങ്ങൾക്ക് തരും, നമുക്ക് തരാൻ പോവാണ്, നമ്മുടെ കുടുംബങ്ങൾക്ക് തരാൻ പോവാണ്, കർത്താവിന്റെ സാന്നിധ്യം വെളിപ്പെടാൻ പോവാണ്. വിശുദ്ധ സമർപ്പിച്ച് 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 കർത്താവ് വിശ്വസിച്ച് 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 അനുഗ്രഹിക്കും. കർത്താവിന്റെ കാര്യത്തിൽ ഇടപെടുമെന്ന് വിശ്വസിക്കുന്ന മക്കള്, വിശ്വസിച്ച് ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കള്, ഈ പരിശുദ്ധ കുർബാന ഈശോ ജീവനുണ്ടെന്ന് വിശ്വസിക്കുന്ന മക്കള് എല്ലാം കൈകൾ ഉയർത്തിപ്പിടിച്ച് കൈകൾ ഉയർത്തിപ്പിടിച്ച് ഒറ്റ വിളിച്ചോ വിളിച്ചോ വീണ്ടും വിളിക്കട്ടെ ഈശോ വിശോ കർത്താവ് ആശീർവദിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥവും ഈ കൂട്ടായ്മയുള്ള എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും സകല കാര്യങ്ങളുടെ മേലും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും.